കഥയും പ്രസംഗവും പാട്ടുമൊക്കെ നന്നായി പഠിച്ച് നമ്മുടെ കുട്ടികൾ വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ എല്ലാം മറന്ന് പേടിച്ചു വിറച്ച് ഓടി രക്ഷപ്പെടുന്നത് നാം പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഒരുപക്ഷെ നാം ഓരോരുത്തരും ഇത്തരം മാനസികാവസ്ഥ അഭിമുഖീകരിച്ചിട്ടുണ്ടാകും, നിലവിൽ അഭിമുഖീകരിച്ച് കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടാകും. സഭാകമ്പം മാറ്റിയെടുക്കാൻ എന്താണൊരു വഴി? പലരും സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഇനി അത് നിങ്ങൾ ചോദിക്കേണ്ടി വരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം സഭാകമ്പം പൂർണ്ണമായി മാറ്റിയെടുക്കാനുള്ള എളുപ്പ വഴികൾ എന്തൊക്കെയാണെന്ന് ഇന്നിവിടെ നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിക്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന മറ്റ് വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതുമായിരിക്കും. സഭാകമ്പം കുട്ടികൾ മാത്രം നേരിടുന്ന ഒരു പ്രശ്നമല്ലെന്ന് നമുക്കറിയാം. മുതിർന്നവരും അഭിമുഖീകരിക്കുന്നൊരു ഗൗരവമുള്ള വിഷയമാണിത്. ചെറുപ്പകാലത്തു തന്നെ സഭാകമ്പത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്, പ്രകടമാവാറുണ്ട്. അപകർഷതാബോധവും തോൽക്കുമോ എന്ന ഭയവും മറ്റുള്ളവർ കളിയാക്കുമോ എന്ന തോന്നലുമൊക്കെയാണ് സഭാകമ്പത്തിൻ്റെ അതിപ്രധാനമായ കാരണങ്ങൾ എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ചെറുതും നിസ്സാരവുമായ കാര്യങ്ങൾ പോലും ഇത്തരക്കാരെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കും. ഈ പ്രശ്നം മറികടക്കാൻ പെടാപ്പാട് പെടേണ്ട ഒരു കാര്യവുമില്ല. ഈ വൈകല്യം മാറ്റിയെടുക്കാൻ മുൻകൈ എടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. വെള്ളത്തിലിറങ്ങിയാൽ മാത്രമേ നീന്തൽ പഠിക്കാൻ പറ്റൂ എന്ന് പറയുന്നത് പോലെ സ്റ്റേജിൽ കയറിയാൽ മാത്രമേ സ്റ്റേജ് ഫിയർ മറികടക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മറ്റുള്ളവരെ അഭിമുഖീകരിക്കാൻ വൈമുഖ്യം കാട്ടുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വേദി പങ്കിടാനും മറ്റുള്ളവരുമായി ഇടപഴകാനും പരമാവധി അവസരം നാം ലഭ്യമാക്കേണ്ടതുണ്ട്. അതിലൂടെ ഒരു പരിധിവരെ നമുക്ക് കുട്ടികളിലെ ഈ പ്രശ്നം പരിഹരിക്കാനാകും. പൊതുവേദിയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ വേദിയിൽ എത്തുന്നതിന് മുമ്പ് അകാരണമായ നെഞ്ചിടിപ്പ്, ശ്വാസമെടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തൊണ്ട വരളുന്നത് പോലെയും കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെയുമുള്ള തോന്നൽ, അതുപോലെ ചുമ, കൈകാലുകളും ശരീരവും വിറയ്ക്കുക, സംസാരിക്കുമ്പോൾ ശബ്ദം ഇടറിപ്പോവുക, വിയർക്കുക, കൈകൾ വല്ലാതെ തണുക്കുക, അതുപോലെ തല ചുറ്റൽ തുടങ്ങിയവയൊക്കെയാണ് സഭാകമ്പത്തിൻ്റെ പ്രധാനമായി കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. അമിത സഭാകമ്പം മൂലം ജീവിതത്തിൽ നിർണായകമായ അവസരങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട് നമുക്കിടയിൽ പലരും. സഭാകമ്പത്തെ അതിജീവിക്കാനുള്ള ആത്മധൈര്യമില്ലാതെ വരുമ്പോൾ പതുക്കെ സമൂഹത്തിൽ നിന്ന് പിൻവലിയാൻ തുടങ്ങുകയും നിരാശയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന അവസ്ഥയാണ് സാധാരണ ഇതുണ്ടാക്കാറുള്ളത്. നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കുന്ന എന്നതിൽ ആത്മവിശ്വാസം ഇല്ലാത്തതാണ് സഭാകമ്പത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. പ്ലാൻ ചെയ്തതും റെഫർ ചെയ്തതുമൊക്കെ വേദിയിലെത്തുമ്പോൾ മറന്നുപോയാൽ കാണികളുടെ കാഴ്ചക്കാരുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന പേടിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. തന്നെ കാണാൻ കൊള്ളില്ലെന്നും മറ്റുള്ളവർ കളിയാക്കുമോ എന്നുള്ള തോന്നലുകൾ നമ്മെ സമൂഹത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്ന മറ്റു ചില കാരണങ്ങൾ തന്നെയാണ്. മുമ്പ് സ്റ്റേജിൽ പരിപാടി അവതരിപ്പിക്കുന്നതിനിടെ ഉണ്ടായ തെറ്റുകൾ ആവർത്തിക്കുമോ, താൻ പരാജയപ്പെട്ടു പോകുമോ തുടങ്ങിയ അകാരണ ഭയം മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് എപ്പോഴും മാറി നിൽക്കാൻ പ്രേരിപ്പിക്കാനിടയുണ്ട്. എന്ത് വിഷയമായാലും അതിൻ്റെ പരിഹാരത്തിനായി ആദ്യം ചെയ്യേണ്ടത് ആ അവസ്ഥയ്ക്ക് എന്താണ് കാരണമെന്ന് കണ്ടെത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്തു കാരണത്താലാണ് നാം വേദിയിൽ ആളുകളെ അഭിമുഖീകരിക്കാൻ മടിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. അതുപോലെ നമ്മുടെ കുട്ടികളുടെ കാര്യമാണെങ്കിൽ ആ സമയത്ത് പ്രകടമാക്കുകയും അതുപോലെ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ രക്ഷകർത്താക്കൾ കൃത്യമായി മനസ്സിലാക്കാനും മുൻകൈ എടുക്കേണ്ടതുണ്ട്. കാര്യം ബോധ്യമായാൽ അത് പരിഹരിക്കാനാകും. ആരെയും അനുകരിക്കാൻ ശ്രമിക്കാതിരിക്കുക എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അവതരണം ഫലപ്രദവും ആകർഷകവുമാക്കാൻ ഒന്നാമതായി വേണ്ടത് നമ്മൾ മാത്രമാവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ശൈലിയോ ശബ്ദമോ ശരീര ചലനങ്ങളോ അനുകരിക്കാൻ ശ്രമിച്ചാൽ സ്വാഭാവികത നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പരിപാടിക്ക് മുന്നോടിയായി വേണ്ടത്ര തയ്യാറെടുപ്പ് ഇല്ലാത്തതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മുടെ കുട്ടികളാണെങ്കിൽ കുട്ടികൾക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിച്ച് മികച്ച രീതിയിലുള്ള തയ്യാറെടുപ്പിന് അവസരം നൽകണം എന്നത് നാം ഓർക്കണം.
കുട്ടികൾ ആത്മവിശ്വാസം കൈവരിക്കുന്നതുവരെ അവരെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കണം. നന്നായി തയ്യാറെടുത്താൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ആത്മവിശ്വാസം ലഭിക്കും, എനിക്ക് കഴിയും എന്ന് എപ്പോഴും മനസ്സിൽ മന്ത്രിക്കണം. ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന്, നന്നായി ഒരുങ്ങുക എന്നുള്ളതാണ്. ഒരുങ്ങി വേദിയിൽ എത്തുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. സ്വന്തം രൂപത്തെക്കുറിച്ചുള്ള മോശം ധാരണകൾ ആത്മവിശ്വാസം കെടുത്തിയേക്കും. പരിപാടിക്ക് മുമ്പ് കാണാൻ നല്ല ഭംഗിയുണ്ടെന്നൊക്കെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ കുട്ടികളിൽ ആത്മവിശ്വാസം ഉളവാക്കാൻ സാധ്യതയുണ്ട്. വരക്കും തോറും വര തെളിഞ്ഞു തെളിഞ്ഞു വരും എന്നാണല്ലോ നമ്മുടെ ചൊല്ല്. ഇവിടെ അന്വർത്ഥമാകേണ്ടത് അതാണ്. നിരന്തര പരിശീലനത്തിലൂടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനാകും. പേടിയോടെ സമീപിച്ചിരുന്ന കാര്യങ്ങളിൽ കൂടുതലായി ഇടപെടുന്നതും സഭാകമ്പം ഇല്ലാതാക്കാൻ നമ്മെ സഹായിക്കും. വേദിയിൽ പറയാനുള്ള കാര്യങ്ങൾ ഫോണിലൂടെ മറ്റേതെങ്കിലും സംവിധാനങ്ങളിലോ റെക്കോർഡ് ചെയ്ത് പല ആവർത്തി കേൾക്കുന്നത് പേടി മാറാൻ നമ്മെ സഹായിക്കുമെന്നത് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. പറയാനുള്ള കാര്യം സുഹൃത്തുക്കളെ പറഞ്ഞു കേൾപ്പിക്കുകയും അഭിപ്രായങ്ങൾ ചോദിക്കുകയുമാകാം. ഭയം മാറ്റിയെടുക്കാൻ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഏതൊരു കാര്യവും ആദ്യമായി ചെയ്യുമ്പോൾ പല തെറ്റുകളും സംഭവിച്ചേക്കാം. നിരാശപ്പെടാതെ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുകയാണ് ഈ ഘട്ടത്തിൽ നിന്ന് ചെയ്യേണ്ടത്. വേദിയിൽ പറയേണ്ട കാര്യങ്ങൾ മറക്കും എന്നുണ്ടെങ്കിൽ അവ ഒരു പേപ്പറിൽ എഴുതി കയ്യിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഒരു ധൈര്യം പകരാൻ പ്രധാനപ്പെട്ടൊരു കാര്യമാണത്. വേദിയിൽ സംസാരിക്കുമ്പോൾ ആരെങ്കിലും നമ്മെ തുറച്ചു നോക്കുന്നതായി തോന്നിയാൽ ആ ഭാഗത്ത് അധികം ശ്രദ്ധിക്കാതിരിക്കുക, അല്ലെങ്കിൽ പിന്നെ ആ ഭാഗത്ത് നന്നായി ശ്രദ്ധിച്ച് ധൈര്യം കൈവരിക്കുക എന്നത് മാത്രമേ പ്രതിവിധിയുള്ളൂ. ആത്മവിശ്വാസവും സഭാകമ്പവും പരസ്പരം ബന്ധപ്പെട്ടവയാണ്. ആത്മവിശ്വാസം എന്നത് ഒരാൾക്ക് ജന്മനാ ഉണ്ടാകുന്ന കഴിവല്ല. നിരന്തര പരിശ്രമത്തിലൂടെ ആത്മവിശ്വാസം നമുക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കും. ആത്മവിശ്വാസം വളർത്താൻ കഴിഞ്ഞാൽ നമുക്ക് നമ്മെക്കുറിച്ച് വിശ്വാസവും ഒരു സ്വയം മതിപ്പും ഉണ്ടാകും.